Assalamu alaikum wa rahmatullah. Innal hamdalillah alladhi arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi wa kafa billahi shahida. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Ibrahim. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് മരണം വരെ തക്കവയുള്ളവരായി ജീവിച്ച് അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് നാളെ സന്തോഷത്തോടുകൂടി പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ കഠിനമായി അധ്വാനിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഉപദേശിക്കുന്ന കാര്യങ്ങൾ എനിക്കും കേൾക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമാക്കപ്പെട്ട ഒരു കർമ്മത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും മനസ്സ് പരിശുദ്ധ ഭൂമിയായ മക്കയുടെ കഅബാലയത്തിൻ്റെ ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കാൻ അവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് മക്ബൂലും മബ്റൂറുമായ രൂപത്തിൽ നിർവഹിക്കുവാൻ അള്ളാഹു അവരെ സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കാൻ അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിലാണ് നാം. ഈ മാസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യങ്ങളുമൊക്കെ കഴിഞ്ഞ ഖുതുബകളിലും അതേപോലെയുള്ള അതിനു മുൻപുള്ള പ്രഭാഷണങ്ങളിലുമൊക്കെയായി കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്, ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കി അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഹജ്ജ് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഓടി വരുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രമാണ്. ആ പ്രവാചകനെ ഓർക്കാതെ, ആ പ്രവാചകൻ്റെ കുടുംബത്തെ ഓർക്കാതെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഈ സമയത്ത്
കടന്നു പോവുക സാധ്യമല്ല. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ആ പ്രവാചകൻ്റെ ജീവിത ചരിത്രവുമായി വല്ലാത്ത ബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രം ഒന്നുകൂടായി വിറക്കുകയും നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരികയും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ഈ സന്ദർഭങ്ങളിൽ നമുക്കാവണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ ഓർക്കാതെ ഒരു ദിവസം പോലും കഴിഞ്ഞു പോവുക സാധ്യമല്ല. പ്രത്യേകിച്ച് ആ പ്രവാചകന്റെ പേരുച്ചരിക്കാതെ ഒരു വിശ്വാസിക്കും ഒരു ദിവസത്തിൽ കഴിഞ്ഞു പോവുക സാധ്യമല്ല. നമ്മുടെയൊക്കെ നമസ്കാരത്തിൻ്റെ, നമ്മളൊക്കെ സാധാരണ ചൊല്ലാറുള്ള സ്വലാത്ത്, ഇബ്രാഹിമി സ്വലാത്ത് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കാറുള്ള സ്വലാത്ത്, ആ സ്വലാത്തിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ കുടുംബത്തിനും ഗുണം ചെയ്യണമെന്ന് പടച്ച റബ്ബിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഏതുപോലെ എന്ന് നമ്മൾ പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ നാഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ കുടുംബത്തിനും ഗുണം ചെയ്യണം എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم محمد نبي صلى الله عليه وسلم يودا പേര് പറഞ്ഞ ശേഷം പിന്നെ നാം ഉച്ചരിച്ചത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാ. ആ പ്രവാചകന്റെ നാമം ഉച്ചരിക്കാതെ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് പൂർണ്ണമാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസങ്ങളിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല തവണകളിലായി ആ പ്രവാചകന്റെ നാമം നാം ഉച്ചരിക്കാറുണ്ട്. മാത്രവുമല്ല, ഒരു വിശ്വാസിയോട് അവൻ്റെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ്റെ ഒരുപാട് ദുആകൾ പഠിപ്പിച്ചിടത്ത്, വിശ്വാസിയോട് ദുആ ചെയ്യാൻ പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ദുആ നമുക്ക് കാണാൻ കഴിയും. അവിടെയും മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരുണ്ട് ആ ദുആയിൽ. أصبحنا على فطرة الإسلام وكلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين ഒരു വിശ്വാസി ഇവിടെ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, അവിടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുച്ചരിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറന്നുകൊണ്ട് പോവുക വിശ്വാസിക്ക് സാധ്യമല്ല. ഇങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തവണ നിരന്തരമായി ഓർക്കുകയും ആ പ്രവാചകന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുന്നു നാം. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരുപാട് മദുഹുകൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു ഒരുപാട് പുകഴ്ത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിന്റെ 75-ാമത്തെ വാചകത്തിൽ കാണാം, ഇന്ന ഇബ്രാഹിം അലഹലീമുൻ അവ്വാബും മുനീബ്. തീർച്ചയായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, അതേപോലെ തന്നെ പടച്ച റബ്ബിങ്കലേക്ക് ധാരാളമായി ചോദിച്ചു മടങ്ങുന്നവനാകുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയാ, വല്ലാത്ത സ്നേഹമുള്ളവനായിരുന്നു ജനങ്ങളോട്, അതോടൊപ്പം പടച്ച റബ്ബിങ്കലേക്ക് ധാരാളമായി മടങ്ങുന്നവനായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തീർന്നില്ല, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമാ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അതാ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇമാമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വീണ്ടും അതാ സൂറത്തു നിസായിൽ, അള്ളാഹുവിന്റെ ചങ്ങാതിയായി പടച്ച റബ്ബ് സ്വീകരിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ.
ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഒരുപാട് മദുഹുകൾ, ഹദീസുകൾ പരിശോധിച്ചാലും നമുക്ക് കാണാം ആ പ്രവാചകന്റെ ഒരുപാട് ഒരുപാട് മദുഹുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇവിടെ വിശ്വാസികളായ നാം ആലോചിക്കേണ്ടത്, എന്തുകൊണ്ടാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം മദുഹുകൾ പറയാൻ, ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ? മാതൃകയുണ്ടെന്നും അതേപോലെ തന്നെ നേതാവായും വിശുദ്ധ ഖുർആൻ തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ ചങ്ങാതിയായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യോഗ്യത എന്തായിരുന്നു എന്നതാ. ഇത്രമാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചിറപ്പ് ഇഷ്ടപ്പെടാൻ, അങ്ങനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്ന യോഗ്യത എന്താ? ആ യോഗ്യത കൃത്യമായി നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ. അല്ലാഹ് പറയുന്നുണ്ട്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹ് പറയാ, ഇബ്രാഹിം നീ മുസ്ലിമാവണം. ആരോടാ പറയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനായി പടച്ചുറബ്ബ് തെരഞ്ഞെടുത്ത, ഖലീലായി തെരഞ്ഞെടുത്ത, ലോകത്തിന്റെ ഇമാമായി പടച്ചുറബ്ബ് പരിചയപ്പെടുത്തിയ, ജനങ്ങളവല്ലാത്ത സ്നേഹിക്കുന്ന മനുഷ്യനായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ, അള്ളാഹുവിങ്കലേക്ക് ധാരാളമായി കേദിച്ചു മടങ്ങുന്നവൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പടച്ചുറബ്ബ് പറയാ, അസ്ലിം, നീ മുസ്ലിമാവണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരിച്ചുള്ള പ്രതികരണം ഉടൻ വന്നു. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, നാഥാ ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, നിനക്കിതാ നാഥാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷം പോലും ആ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം ശങ്കിച്ചു നിന്നില്ല, സംശയിച്ചു നിന്നില്ല. അല്ലാന്റെ കൽപ്പന വരേണ്ട താമസം, അള്ളാഹുവിന്റെ തീരുമാനം വരേണ്ട താമസം, ആ സമയം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് കീഴ്പ്പെടണം, പടച്ചുറബ്ബിന്റെ കൽപ്പനകൾ പാലിക്കണം, അതിനുത്തരം ചെയ്യണം എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലൂടെയുള്ള സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, സുഹീഹായ ഹദീസുകളിൽ ഒരു കാര്യം വന്നാൽ പിന്നെ ശങ്കിച്ചു നിൽക്കാൻ, സംശയിച്ചു നിൽക്കാൻ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും പാടില്ല എന്നേ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് മുഴുവൻ മാതൃകയായി വിശുദ്ധ ഖുർആൻ തിരഞ്ഞെടുത്തത്. മാത്രവുമല്ല, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്, കദ്ഖാനത്തിലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉത്തമനായ മനുഷ്യനായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ, അല്ലാഹു തിരഞ്ഞെടുത്ത അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു ആവശ്യപ്പെടുന്നു, നീ പിൻപറ്റേണ്ടത് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയാ. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പടച്ചുറപ്പ് വഹി നൽക, സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബഇ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കതാ നാം വഹി നൽകുകയാണ്, അനിത്തബഇ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തെ നീ പിൻപറ്റണം. ആരോടാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ചുറപ്പ് പറയാ, നീ പിൻപറ്റേണ്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തെയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മാതൃകയായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകനായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുത്തെ ജീവിതം നാം വായിച്ചു നോക്കിയാൽ, ചരിത്രമൊന്ന് നാം പഠിച്ചു നോക്കിയാൽ, ത്യാഗമായിരുന്നു അവിടുത്തെ ജീവിതം മുഴുവനും. അവിടുത്തെ ജീവിതത്തിന്റെ എ ടു സെഡ് മുഴുവൻ ത്യാഗമായിരുന്നു. വളർന്നു വന്ന സാഹചര്യം, ഇറാഖിലെ ഊറെന്ന ഗ്രാമത്തിലായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വീണത്. ആരുടെ മകനായിട്ട? ബിംബങ്ങൾ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ബിംബങ്ങളെ ഉണ്ടാക്കി അതിനെ നിർമ്മിച്ച് വിൽപ്പന നടത്തിയിരുന്ന ബിംബാരാധകനായ ബിംബക്കച്ചവടക്കാരനായ ആസറിന്റെ മകനായിട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിറന്നു വീഴുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പയുടെ പേര് ആസർ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. തികച്ചും വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം,
സൂര്യനെയും നക്ഷത്രങ്ങളെയും അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള പടച്ചറബിന്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ സുജൂദുകൾ ചെയ്യുന്ന, അവയെ ആരാധിക്കുന്ന, അവയ്ക്ക് നേർച്ച വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലേക്ക് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. എന്താ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ആദ്യമായി ചെയ്തത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് ആദ്യമായി ചെയ്തത് ഒന്നാമത്തെ പ്രവൃത്തി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. ആരാണ് അല്ലാ? ആരാണ് അല്ലാ? എന്റെ റബ്ബെന്ന് പറഞ്ഞാൽ അസുഖം വരുത്തുന്നവനും അതിന് ശിഫ നൽകുന്നവനുമാ. എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാ. ഇന്ന് കൃത്യമായി പടച്ച റബ്ബിനെ ആ രൂപത്തിലുള്ള സിഫാത്തുകളെല്ലാം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒന്നാമതായി കടന്നു ചെന്നത് വീട്ടിലേക്ക് തന്നെയാണ്. ഒരു ഉപ്പയോടുള്ള സ്നേഹം, ഒരു മകന്റെ ഉത്തരവാദിത്വം, ഒരു മകന്റെ ഏറ്റവും വലിയ ബാധ്യത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെയാണ്. ആദ്യമായി സന്ദേശം പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും അർഹൻ തന്റെ വാപ്പയാണെന്ന് മനസ്സിലാക്കി. കാരണം ഈ സന്ദേശം എങ്ങാനും മനസ്സിലാക്കാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന്റെ പരലോകം എല്ലാം കൊണ്ടും അപകടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി സ്വന്തം വാപ്പയെ നന്നാക്കാൻ, വാപ്പയെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുന്നു. വിശുദ്ധ ഖുർആനിൽ ആ രംഗം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വാപ്പയെ വിളിച്ചുകൊണ്ട് പറയുന്ന രംഗം ഇത്. കാലലി അബീഹി യാ അബതി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗനി അൻക ശൈആ. ഉപ്പയെ വിളിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം ഉപ്പ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഉപ്പ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, ഉപ്പ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന, നാട്ടുകാരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹത്തിന്റെ നിരർത്ഥകത, ആ വിഗ്രഹാരാധനകളുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ ആദ്യമായിട്ട് ചോദിച്ചത്? ഉപ്പ, നിങ്ങൾ ഈ കാണാത്ത കേൾക്കാത്ത വിഗ്രഹങ്ങളെ എന്തിനാണ് ഉപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? ഒരു ഉപകാരവും ചെയ്യാത്ത ഇതിനെ എന്തിനാണുപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? തീർന്നില്ല യാ അബത്തി ഇന്നി ഖദ് ജാഅനീ മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനീ അഹ്ദിക സിറാത സബിയ. ഉപ്പ നിങ്ങളോട് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊന്നും ഉപ്പയോട് വെറുതെ പറയുന്ന വർത്തമാനമായി കാണണ്ട, മറിച്ച് ഇന്നി ഖദ് ജാഅനീ മിനൽ ഇൽമി മാ ലം യഅതിക. ഉപ്പ നിങ്ങൾക്ക് വന്നിട്ടില്ലാത്ത അറിവുകൾ ഇതാ അള്ളാഹു എനിക്ക് എത്തിച്ചെന്നിരിക്കുന്നു, എനിക്കെത്തിയിട്ടുണ്ട് അറിവുകൾ. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാ ഉപ്പ താങ്കളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ ഉപ്പയോട് പറയാ നേരായ മാർഗം, ചൊവ്വായ മാർഗം ഞാൻ ക്ഷണിക്കുന്ന മാർഗമാണ് ഉപ്പ. അതുകൊണ്ട് ഉപ്പ ആ മാർഗത്തിലേക്ക് ഉപ്പ കടന്നു വരണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തീർന്നില്ല യാ അബത്തി എന്റെ പൊന്നാര ഉപ്പ നിങ്ങൾ ആരാധിക്കരുത്. ഇപ്പൊ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളില്ലേ, അത് ഷെയ്ത്വാനാണ്, ഷെയ്ത്വാന്റെ അനുയായികളാണ്. അതുകൊണ്ട് ലാത്ത അബുദി ഷെയ്ത്വാൻ ആ പിശാചിനെ ആരാധിക്കരുത്. കാരണം ഇന്ന ഷെയ്ത്വാന കാനലു റഹ്മാനി അസിയ. ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകനായ പടച്ച റബ്ബിനോട് ധിക്കാരം കാണിച്ചവനാ, അള്ളാഹുവോട് ധിക്കാരം കാണിച്ചവന. അതുകൊണ്ട് ഉപ്പ വിഗ്രഹങ്ങൾ ആരാധിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പിശാച. അതുകൊണ്ട് ഉപ്പ നിങ്ങൾ ഇത് വിഗ്രഹങ്ങൾ ആരാധിക്കരുത്, ഏകനായ റബ്ബിനെ ആരാധിക്കണം. തീർന്നില്ല യാ അബതി ഇന്നി അഖാഫു അയ്യമസ്സക അസാബു മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയാ. എന്നിട്ട് അവസാനം പറയാ ഉപ്പാനോട്, ഉപ്പ ഇതൊക്കെ ഞാൻ ഉപ്പാനോട് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഈ ലോകത്തെ പേടിച്ചിട്ടല്ല, ഈ ലോകത്തെ ഭയപ്പെട്ടിട്ടല്ല, മറിച്ചൊരു ദിവസം വരാനുണ്ട് ഉപ്പ. യാ അബതി ഇന്നി അഖാഫു അയ്യമസ്സക അസാബു മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയാ. അള്ളാഹുവിന്റെ വല്ലാത്ത ശിക്ഷ വരുന്ന ഒരു ദിവസം, ആ ദിവസത്തെ പേടിയുള്ളത് കൊണ്ടാ ഉപ്പ, ആ ദിവസത്തെ വല്ലാത്ത പേടിയുള്ളത് കൊണ്ടാണ് ഉപ്പ ഈ കാര്യം ഉപ്പാന്റെ മുന്നിൽ വന്നുകൊണ്ട് ഉപ്പാന്റെ മോൻ പറയുന്നത്. അതുകൊണ്ട് ഉപ്പ നിങ്ങൾ സ്വീകരിക്കണം. ആ സമയത്ത് ഉപ്പാന്റെ മറുപടി എന്തെന്നറിയോ? കാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹീം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. എന്താ ഇബ്രാഹിം നീ ചെയ്യുന്നത്? ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ പറ്റിയാണോ നീ പറയുന്നത്?
ഇത് അവസാനിപ്പിക്കണം, ഇന്നത്തോടെ നിർത്തണം. ഇല്ല എങ്കിൽ കല്ലെറിഞ്ഞാട്ടും. എവിടെയെങ്കിലും പോയി നീ ജീവിച്ചോ, ഈ വീട്ടിൽ ജീവിക്കാനുള്ള അവസരം നിനക്ക് തരൂല. എന്തിൻ്റെ പേരില? സ്വത്ത് ചോദിച്ച് ചെന്നതിൻ്റെ പേരിലല്ല. എന്തെങ്കിലും ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയം ഉപ്പാന്റെ മുന്നിൽ പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ശിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത്, തൗഹീദിനെതിരായ പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന്റെ പരലോകം നഷ്ടമാണെന്നും അവൻ നരകത്തിലാണെന്നുമുള്ള കൃത്യമായ ഇൽമിന്റെ അടിസ്ഥാനത്തിലാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പാന്റെ മുന്നിൽ ചെന്ന് ധൈര്യസമേതം ഈ തൗഹീദ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് വിശ്വാസികളെ, ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം മനസ്സിലാക്കിയ ആദർശം, നാം മനസ്സിലാക്കിയ സത്യം അറിയാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അല്ല, നമ്മുടെ കുടുംബക്കാരിലുണ്ട്, അല്ല നമ്മുടെ വീട്ടിലുണ്ടാവാം. അവർക്കാണ് ഈ കാര്യം ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട സന്ദേശം, നമുക്കുള്ള സന്ദേശം അതാ. ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങൾ കാണാൻ കഴിയും. അക്കൂട്ടത്തിലെ ഒന്നാമത്തെ ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലുൽമുൻ അദീം, ഏറ്റവും വലിയ അപകടം. അതിനുശേഷം ഉമ്മയെ അനുസരിക്കണം, നമസ്കരിക്കണം, മറ്റുള്ള ഓരോരോ കാര്യങ്ങൾ, നാട്ടുകാരോട് വീട്ടുകാരോടുള്ള ബാധ്യതകളൊക്കെ ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. കാരണം അതൊക്കെയുള്ളൊരു മനുഷ്യൻ ഇതില്ലാതെ പോയാൽ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും നല്ലത് ഔഷാറ, പക്ഷേ തൗഹീദങ്ങാനം കൃത്യമാവാതെ ചുരുക്കങ്ങാനം ജീവിതത്തിൽ കടന്നുകൂടിയിട്ടാണ് അവൻ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അവൻ്റെ പരലോകം നഷ്ടത്തിലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് വന്ന പ്രവാചകന്മാരഖിലവും ലോകത്തിന് മുന്നിൽ ഒന്നാമതായി പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് യഥാർത്ഥ കുടുംബ സ്നേഹം. നമ്മളൊക്കെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാ, കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരാ, അതിനുവേണ്ടിയാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നത്, അതിനുവേണ്ടിയാ പലതും, പല ഇഷ്ടങ്ങളും ഒഴിവാക്കി, താല്പര്യങ്ങൾ ഒഴിവാക്കി പ്രവാസ ജീവിതം നയിക്കാൻ, വീട്ടുകാരെ നാട്ടുകാരെ കുടുംബക്കാരെ ഒഴിവാക്കി പ്രവാസ ജീവിതം നയിക്കാൻ പോലും നമുക്ക് പ്രചോദനം നൽകുന്നത്, നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നത് തന്നെയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഉപ്പയെ ഉമ്മയെ വീട്ടുകാരെ ഏറ്റവും അടുത്ത ആളുകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമതായി നാം ചെയ്യേണ്ട ഡ്യൂട്ടി നാം നിർവഹിച്ചു അല്ലേ? നമ്മുടെയൊന്നും ഉപ്പമാരുമ്മമാര് മോശമാണെന്നല്ലി പറഞ്ഞതിനർത്ഥം, അവരാരും മുശ്രിക്കങ്ങളാണെന്നല്ലി പറഞ്ഞതിനർത്ഥം, അവരാരും കാഫര്യങ്ങളാണെന്നല്ലി പറഞ്ഞതിനർത്ഥം. പക്ഷെ പലപ്പോഴും തൗഹീദിന്റെ സത്യസന്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് വാപ്പമാരുണ്ട്, ഒരുപാട് ഭാര്യമാരുണ്ട് നമ്മുടെ കുടുംബത്തിൽ, ഒരുപാട് പെങ്ങന്മാരും സഹോദരങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. സ്വീകരിക്കട്ടെ, സ്വീകരിക്കാതിരിക്കട്ടെ, ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു തവണയെങ്കിലും? ഒന്ന് പറഞ്ഞിട്ടുണ്ടോ, ഉപ്പ നിങ്ങളുടെ ഈ പ്രവൃത്തി, ഉമ്മ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി, നേർച്ച വഴിപാടുകൾ അവർ അർപ്പിക്കുമ്പോ, അല്ലാഹുവല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കുമ്പോ, നേർച്ചകൾ സംഘടിപ്പിക്കുമ്പോ, അത് നേർച്ചകൾ ആ രൂപത്തിലുള്ള കാര്യങ്ങളുമായി പോകുമ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തെറ്റാണ്, ശിർക്കാണ്, ബിദഅത്താണ്, അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പറയേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ടെന്ന, പറയുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ, കേവലം ഒരു പ്രസംഗത്തിന്റെ രൂപത്തിൽ കേട്ട്, ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ പോകേണ്ടവരല്ല, തള്ളേണ്ടവരല്ല ഞാനും നിങ്ങളും. മറിച്ച് മരണം വരെ ഈ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട് അറിയാത്ത പതിനായിരങ്ങൾക്ക് അല്ല, ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ തന്നെയാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ. കാരണം നമ്മളെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ തൗഹീദും ശിർക്കും എന്താണ് എന്ന് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ പടച്ച റബ്ബിന്റെ വലിയ തൗഫീക്ക് ലഭിച്ച ആളുകളാണ് നമ്മൾ, വലിയ തൗഫീക്ക് ലഭിച്ച ആളുകളാണ് നമ്മൾ. നാം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എങ്കിൽ, നമ്മളാ നമ്മുടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ല എങ്കിൽ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഞാനും നിങ്ങളും എന്ത് മറുപടി പറയും അല്ലേ? അതുകൊണ്ട് ഒന്നാമത്തെ ഡ്യൂട്ടി അത് തന്നെയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? മക്കയിൽ ഹിറാ ഗുഹയിലിരിക്കുന്ന സമയം മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു, കൃത്യമായി ഖുർആനിന്റെ ആദ്യ ഭാഗങ്ങൾ ഓതിക്കൊടുത്തു.
എന്താ തൗഹീദ് മനസ്സിലാക്കിയ അല്ലാഹുവിന്റെ വഹി ഇറങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പണി എന്താണെന്നറിയോ? ആദ്യമായി പോയി സഫാ മലയുടെ മുകളിൽ കയറി നിന്നു, എല്ലാവരെയും വിളിച്ചു, നാട്ടുകാരെ, വീട്ടുകാരെ, കുടുംബക്കാരെ, ഏറ്റവും അടുത്ത ആളുകളെ വേഗം വിളിച്ചു, പേരെടുത്തു വിളിച്ചു ഇബ്രാഹിം, പേരെടുത്തു വിളിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവർക്ക് ആദ്യമായി സന്ദേശത്തിന്റെ, ഈ ഇസ്ലാമിന്റെ സന്ദേശം അവരെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ്. ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് നാട്ടുകാരോട് പറയുന്നതിന് മുമ്പായി, നാട്ടുകാരോട് പറയുന്നതിന് മുമ്പായി ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടുകാരോടാ, വീട്ടുകാരോടാ. വീട്ടിലെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷേ നാം പറഞ്ഞാൽ അനുസരിച്ചു കൊള്ളണമെന്നില്ല, ഉൾക്കൊള്ളണമെന്നില്ല, ഉൾക്കൊള്ളട്ടെ, ഉൾക്കൊള്ളാതിരിക്കട്ടെ, പക്ഷെ പറയേണ്ട ബാധ്യത നമുക്കില്ലേ? അതല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്? ഉൾക്കൊണ്ടോ? ആ പ്രവാചകന്റെ തൊട്ടടുത്ത കുടുംബക്കാരിൽ ഏറ്റവും അടുത്താണല്ലേ. തബല്ലക്കയാ മുഹമ്മദ്, നശിച്ചു പോകട്ടെ മുഹമ്മദേ, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞു പോയതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരനാ. ആ കുടുംബക്കാരന ഇബ്രാഹിം, ആ പ്രവാചക കുടുംബക്കാരൻ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഡ്യൂട്ടി അറിഞ്ഞ കാര്യം അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാ. നമ്മളെ ഏൽപ്പിച്ചത് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ അറഫ നടക്കുകയാണ് അല്ലേ, ആ അറഫയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷക്കണക്കിന് സ്വഹാബികളെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞൊരു ഉപദേശം എന്താണെന്നറിയോ? സ്വഹാബികളോട് റസൂലുള്ളാ ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ ഈ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം? സ്വർഗത്തിലേക്ക് നയിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലയോ? എല്ലാവരും പറഞ്ഞു, ബല യാ റസൂലല്ലാ, അതേ അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ ഞങ്ങൾ അറിയിച്ചു, പറഞ്ഞു തന്നു റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ഫൽ യുബല്ലിഗ് ശാഹിദ് അൽ ഗൈബ്, ഇതറിയാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്, പോകണം, നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, അവർക്ക് അറിയിച്ചു കൊടുക്കണം ഈ സന്ദേശം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞുവെങ്കിൽ അത് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോടുള്ള പ്രവാചകന്റെ ആഹ്വാനമാണ്. ഏറ്റെടുത്തേ പറ്റൂ മുസ്ലിമീങ്ങളെ, ഏറ്റെടുത്തേ പറ്റും മുഅ്മിനീങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ഒരു കൽപ്പന, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു വസിയത്ത് ഏറ്റെടുത്തേ പറ്റൂ. വീട്ടുകാർക്ക് പ്രയാസം ഉണ്ടാവാം, നേരത്തെ സൂചിപ്പിച്ചല്ലോ. നാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ വിഷയം ലോകത്തോട് പറയുമ്പോഴാ. നിങ്ങൾ പോയി നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നാട്ടുകാർക്ക് എതിർപ്പുകൾ ഉണ്ടാവണം എന്നില്ല, പരലോകത്തെ കുറിച്ച് പ്രസംഗിച്ചാലും ഒരു പക്ഷേ എതിർപ്പുകൾ ഉണ്ടാകണമെന്നില്ല, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ, അതിന്റെ ആദർശം തുറന്നു പറഞ്ഞാൽ, അതിന്റെ കൃത്യമായ കാര്യങ്ങൾ, മഹത്വവും ജനങ്ങളോട് പറഞ്ഞാൽ, ഷിർക്കിന്റെ അപകടവും അതിന്റെ പ്രയാസവും നാളെ പരലോകത്ത് നേരിടാനിരിക്കുന്ന അപകടവും തുറന്നു പറഞ്ഞാൽ, അപ്പവൻ സമൂഹത്തിൽ കൊള്ളാത്തവനായി, മാറ്റി നിർത്തേണ്ടവനായി, മഹല്ലിൽ പിന്നവന് വേണ്ട, കുടുംബക്കാർക്ക് അവനെ വേണ്ട, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ, ഇസ്ലാമിന്റെ സുന്ദരമായ രീതി അനുസരിച്ച് ജീവിക്കാൻ ആര് തയ്യാറായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ കടന്നു വരും, ഒരു കാലഘട്ടം വരും, അന്ന് ദീൻ അനുസരിച്ച് ജീവിക്കാൻ വല്ലാത്ത ക്ഷമ കാണിക്കേണ്ടി വരും മുസ്ലിമീങ്ങൾ, വല്ലാത്ത പ്രയാസം തോന്നുന്നവർക്ക്. എന്തേ കാരണം? എന്തേ കാരണം? അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കാലഘട്ടത്തിൽ സന്തോഷവർത്തമാനം ഒരു വിഭാഗം ആളുകൾക്ക് പറഞ്ഞു, അന്ന് ക്ഷമിക്കും ദീനിന്റെ വിഷയത്തിൽ. ഏതുപോലെ എന്നറിയോ? കയ്യിൽ തീക്കനൽ പിടിച്ചവനെ പോലെയായിരിക്കും ദീനിന്റെ വിഷയത്തിൽ ക്ഷമിക്കുന്നവൻ. അറിയുമോ നിങ്ങൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളായത്? തീക്കനൽ പിടിച്ചവനെ പോലെയായിരിക്കും ഇസ്ലാം അനുസരിച്ച്, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സ്വാഭാവികമായും ഒരുപാടൊരുപാട് പ്രയാസങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ട് എന്നൊരു പക്ഷേ തോന്നുന്ന രൂപത്തിലാ. തിന്മയിലേക്ക് ചായാതെ, തിന്മയിലേക്ക് നോക്കാതെ, തിന്മയുമായി സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലല്ലേ ഇന്ന് എല്ലാ രംഗങ്ങളും എടുത്തു നോക്കിക്കോ അല്ലേ. ഒരു വീട് വെക്കുകയാണെങ്കിൽ, ഒരു വീട് വെക്കുകയാണെങ്കിൽ അവിടെയും പിശാച് കടന്നു വരും ഒരുപാടൊരുപാട് രംഗങ്ങളിൽ.
പലിശയുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകുന്നു പിശാജ്. ഏറ്റവും നിസ്സാരമായ പലിശയുടെ അപകടവും ഗൗരവവും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് പോലും ആളുകളെ ചോദിക്കുക, നിങ്ങൾക്കതൊക്കെ പ്രസംഗിക്ക, പക്ഷേ ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് ചില ആളുകൾ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പ്രബോധനം ചെയ്ത രീതി നമ്മൾ മനസ്സിലാക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്ന് തന്റെ അനുയായികളിലേക്ക് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചു സമൂഹത്തെ. പലരും ഉൾക്കൊണ്ടു, പലരും മാറിപ്പോയി. 950+ വർഷക്കാലം പ്രബോധനം ചെയ്ത നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയതാരെ? പലരും അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ, ഞങ്ങളോടൊപ്പമാ കുറെ ആളുകൾ, ഞങ്ങളോടൊപ്പമാ കുറെ അനുയായികൾ, നിങ്ങളോടൊപ്പം ആരാ, നിസ്സാരമായ ആളുകൾ എന്ന് പറഞ്ഞു പോകുന്നുണ്ടല്ലോ. എങ്കിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നോക്ക്. ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറാൻ ഭാഗ്യം ലഭിച്ചതാർക്കാ? സ്വന്തം മകന് പോലും ഭാഗ്യം ലഭിച്ചില്ല, സ്വന്തം രക്തത്തിൽ പിറന്ന മകന് പോലും ഭാഗ്യം ലഭിച്ചില്ല, കൂടെ കിടന്ന ഭാര്യയ്ക്ക് പോലും ഭാഗ്യം ലഭിച്ചില്ലല്ലോ. വെള്ളപ്പൊക്കമുണ്ടായപ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുന്ന രംഗം ആ സമയത്ത് കപ്പലിൽ സഞ്ചരിക്കുമ്പോ മോൻ നീന്തിക്കൊണ്ടിരിക്ക, വിളിച്ചു കയറിക്കോ, പക്ഷെ മോൻ കയറിയില്ല. മോൻ പറഞ്ഞില്ലേ, ഞാൻ ആ പർവ്വതത്തിന്റെ മേലെ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം. അല്ലാഹുവോടൊന്ന് പറഞ്ഞു നോക്കുന്നു ഒരു വാപ്പയുടെ പിതാവിന്റെ മുമ്പരം, പിതാവിന്റെ മനസ്സിന്റെ വേദന, മകനെ കുറിച്ചോർത്ത്, മക്കളെ കുറിച്ചോർത്തുള്ള പിതാവിന്റെ വേദന അല്ലാഹുവോടൊന്ന് പറഞ്ഞു നോക്ക. അല്ലാഹുവേ എന്റെ മോനല്ലേ, എന്താ പടച്ച റബ്ബിന്റെ മറുപടി? ഇല്ല നൂഹേ, ലൈസ മിൻ അഹ്ലിക്, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലാന്നാ. എന്നിട്ടല്ലേ മോനാവണത്? എന്തേ പറഞ്ഞതിനർത്ഥം? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്തത്തിൽ പിറന്നവനല്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ ഭാര്യ പ്രസവിച്ച മകനുമല്ല എന്നല്ലേ പറഞ്ഞതിനർത്ഥം? മറിച്ച് നൂഹേ നീ പഠിപ്പിച്ച ആദർശ കുടുംബത്തിൽ, ആ ആദർശത്തിന്റെ കപ്പലിൽ കയറ്റാൻ കൊള്ളുന്നവനല്ല നിന്റെ മകൻ എന്നാണ് ലൈസ മിൻ അഹ്ലിക് എന്ന് പറഞ്ഞാൽ. സഹോദര, നമ്മൾ മനസ്സിലാക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ശിർക്ക് കടന്നു വന്നാലുള്ള അപകടത്തെക്കുറിച്ച് ഖുർആനിന്റെ ആയത്തുകൾ ഓതി പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹ് പറഞ്ഞല്ലേ സൂറത്തു നിസായിൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്രക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. ഒരുപക്ഷെ മറ്റു പാപങ്ങളൊക്കെയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പടച്ച റബ്ബ് പൊറുത്തു കൊടുത്തേക്കാം. വീണ്ടും അതാ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, വലക്കത് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ കബ്ലിക ലൈൻ അശ്രക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ആരെ വിളിച്ചിട്ടാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറയാ, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും പോലും നിന്റെ അമലുകളെല്ലാം ബാത്തിലാവും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യൂല എന്നുറപ്പുണ്ട്, പക്ഷെ എന്റെ പ്രവാചകനോട് പോലും താക്കീത് ചെയ്തത്, ആ പ്രവാചകനിലേക്കാണ് ശിർക്ക് കടന്നു വരുന്നത് എങ്കിൽ പോലും അല്ലാഹ് പൊറുക്കൂല. 70 വയസ്സുവരെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ, അയാളുടെ ഓർമ്മ വച്ച കാലം മുതൽ 10-ാമത്തെ വയസ്സ് മുതൽ കൃത്യമായി ഒരു വഖത്ത് പോലും നഷ്ടപ്പെടാതെ നമസ്കരിച്ചു അയാൾ. 60 വർഷക്കാലം നമസ്കരിച്ചു 5 നേരവും, 60 വർഷക്കാലം നോമ്പെടുത്തു കൃത്യമായി, അതുകൂടാതെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അയാൾ ചെയ്തു, സുന്നത്തായ നോമ്പുകൾ എടുത്തു, ഒരുപാട് ഖുർആൻ പാരായണങ്ങളും ഒരുപാട് അമലു സാലിഹാത്തുകളും. കാണുന്നവർക്കൊക്കെ അയാൾ ഏറ്റവും നല്ല മുത്തക്കി. എല്ലാ ദിവസവും എല്ലാ വഖത്തിനും ജമാഅത്തിന് അയാൾ 1-ാമത്തെ സഫിലുണ്ടാകും. പക്ഷേ അവസാന നിമിഷത്തിൽ, റൂഹ് അവസാനിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള നിമിഷത്തിൽ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ശിർക്കിന്റെ ഏതെങ്കിലും ഒരു വരി കടന്നു വന്നാൽ അതുവരെ 60 വർഷക്കാലം ആ മനുഷ്യനെടുത്ത എല്ലാ അമലുകളും ബാത്തിലായി പോയി എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പിന്നവന്റെ നോമ്പ് പടച്ച റബ്ബിന് വേണ്ട, അവന്റെ സക്കാത്തും അവന്റെ കർമ്മങ്ങളൊന്നും അല്ലാഹുക്ക് ആവശ്യമില്ല, അവൻ നരകത്തിന് അവകാശിയ എന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നഹു മയ്യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമലിൽ ലാലിമീന മിൻ അൻസാർ. ശിർക്കങ്ങാനം കടന്നു വന്നോ അവന് സ്വർഗം ഹറാമാ, അവന് നരകം നിർബന്ധമാ, അവൻ അക്രമിയ, അവനെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് ഖുർആൻ കൃത്യമായി പറയുമ്പോ
ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക പിൻപറ്റിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തപ്പോ ഒന്നാമതായി തൗഹീദിന്റെ വിഷയം കൃത്യമായി ജനങ്ങളോട് പറയാനുള്ള കാരണം തീർന്നില്ലല്ലോ ആ പ്രവാചകന്റെ വാചകം. ആ പ്രവാചകം പറഞ്ഞല്ലോ നാളെ പരലോകത്ത് ശുപാർശ പറയുന്ന രംഗമുണ്ട്. ലിക്കുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാർ എന്ത് ചോദിച്ചാലും ആ സമയം ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു ദുആയുണ്ട്. എന്ത് ചോദിച്ചാലും കൊടുക്കും പടച്ചറബ്. ആ ദുആ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു, എല്ലാ പ്രവാചകന്മാരും പടച്ചറബ്ബിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഞാനിതാ എന്റെ ഉമ്മത്തിന് വേണ്ടി എനിക്ക് ലഭിച്ച അവസരം ഉണ്ടല്ലോ നാളെ പരലോകത്ത് എന്റെ ഉമ്മത്തിന് നൽകാൻ വേണ്ടി ഞാൻ കാത്തുവച്ചിരിക്ക ഇൻഷാ അല്ലാ. എന്നിട്ട് പറഞ്ഞു ആർക്കാണെന്നല്ല ആ ശുപാർശ ലഭിക്ക, എന്റെ ഉമ്മത്തിൽ നിന്ന് ആരാണോ ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോയത് അവന് മാത്രമേ എന്റെ ശുപാർശ ലഭിക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയോട് ഉപ്പയോട് കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ, അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ബാധ്യത അവർക്ക് കൃത്യമായി ഇസ്ലാമിൻ്റെ സുന്ദരമായ തൗഹീദിൻ്റെ സന്ദേശം അറിയിച്ചു കൊടുക്കുക എന്നതാണ്. മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ, ആലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനായി എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായി മാറി നിൽക്കാൻ നമുക്കാവണം. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തൗഹീദിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ മാതൃകയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരൊറ്റ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ഏതാണെന്നറിയോ? ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി, തന്റെ വാപ്പയോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാചകമുണ്ട്, ലഅസ്തഗ്ഫിറന്നലക, വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ, കല്ലെറിഞ്ഞാട്ടുമെന്ന് പറഞ്ഞ് ഓടിച്ചില്ലേ? ആ സമയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഉപ്പാ നിങ്ങൾക്ക് സലാം, ഞാൻ അള്ളാഹുവിനോട് താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം എന്ന് പറഞ്ഞിട്ടാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിപ്പോയത്. അള്ളാഹ് പറയുന്നു, ഇല്ല നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി ലഅസ്തഗ്ഫിറന്നലക, ആ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പ മരണപ്പെട്ടു പോയത് മുശ്രിക്കായിട്ടാ. മുശ്രിക്കായി മരണപ്പെട്ടു പോകുന്ന ഉപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോലും, ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി പോലും ഇസ്ലാം മുസ്ലിമിന് അനുവാദം നൽകുന്നില്ല. വിശുദ്ധ ഖുർആനിൽ കാണാം, മക്കാന ലിന്നബിയ്യിൻ വല്ലദീന ആമനൂ വയസ്തഗ്ഫിറൂ ലിൽമുശ്രിക്കീൻ വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ഒരു പ്രവാചകനും അല്ലാഹു അനുവദിച്ചു കൊടുത്തിട്ടില്ല, ഒരു വിശ്വാസികളായ ആളുകൾക്കും പടച്ച റബ്ബ് അനുവദിച്ചു കൊടുത്തിട്ടില്ല മുശ്രിക്കുകളായി മരണപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി, മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പടച്ച റബ്ബ് അനുവാദം കൊടുത്തിട്ടില്ല. വലൗ കാനൂ ലീ ഖുർബാ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ പോലും. അല്ലാഹ് പറയാ, മുശ്രിക്കാണെന്ന് ഉറപ്പായി, ജ്വലിക്കുന്ന നരകത്തിന്റെ അവകാശിയാണെന്ന് ഉറപ്പായി, അങ്ങനെ വ്യക്തമായി മരണപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി നീ ഒരിക്കലും ഇസ്തിഗ്ഫാർ നടത്താൻ പോലും പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടാം. അതുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ഇത്ര കൃത്യമായി പ്രവാചകന്മാർ അഖിലവും ലോകത്തും ഒന്ന് പറയാനുള്ള കാരണം. ഉപ്പ മരണപ്പെട്ടാൽ, ഉമ്മ മരണപ്പെട്ടാൽ ഒരു മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നിട്ടായാലും ശരി, അല്ലാഹു മഗ്ഫിർ ലഹു എന്നൊന്നു പറയാൻ, അല്ലാഹു മഗ്ഫിർ ലി അബി എന്നൊന്നു പറയാൻ, അല്ലാഹു മഗ്ഫിർ ലി ഉമ്മി എന്നൊന്നു പറയാൻ ഒരു മകൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നത് ആ ഉപ്പ മരണപ്പെടുന്നത് മുസ്ലിമായിട്ടായിരിക്കണം. വ്യക്തമായി മുശ്രിക്കാണെന്ന് ഉറപ്പായി ആ മാർഗത്തിലാണ് മരണപ്പെട്ടത് എങ്കിൽ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ മുസ്ലിമിന് അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല. എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ മുസ്ലിമിന് അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പയുടെ
ആ രംഗം നാളെ പരലോകത്തെ അവസ്ഥ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പയെ കാണുന്ന രംഗം. യൽകാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലതാ തന്റെ ഉപ്പയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നേർക്കുനേരെ കാണുകയാണ്. ഉപ്പയെ കാണുമ്പോഴതാ വഅലാ വജിഹി ആസറ ഖതറത്തും വഗബറത്തും, പൊടിപടലങ്ങൾ പുരണ്ട് മുഖമാകെ ആ രൂപത്തിൽ പൊടികൊണ്ട് എല്ലാ രൂപത്തിലും വികൃതമായ രൂപത്തിലായിരിക്കും. ഉപ്പയുടെ മുഖത്തിന്റെ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, ഇബ്രാഹിം നബിയുടെ ഉപ്പാന്റെ മുഖണ്ടല്ലോ പൊടിപടലങ്ങൾ പുരണ്ട് എല്ലാം കൊണ്ടും വികൃതമായിട്ടുണ്ടാകും. ആ സമയത്ത് ഫയഖൂലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദാ ഉപ്പാന്റെ അടുത്തേക്ക് പോയി ഉപ്പാനോട് ചോദിക്കുന്നു, അലം അകുല്ലക ഏ ഉപ്പാ താങ്കളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ലാ തഅസിനി എന്നെ ധിക്കരിക്കല്ലേ ഉപ്പാ എന്ന് ഉപ്പാന്റെ പിന്നാലെ വന്നീ മോൻ പറഞ്ഞിരുന്നില്ലേ. അവിടെ വെച്ച് ചോദിക്ക, ഉപ്പാനോട് എത്ര തവണ പറഞ്ഞു ഉപ്പാ നിങ്ങളുടെ മാർഗം ശരിയല്ലാന്ന്, ഉപ്പാങ്ങളുടെ റൂട്ട് ശരിയല്ലാന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു, സ്നേഹത്തോടെ പറഞ്ഞില്ലേ ഉപ്പാ, പക്ഷെ നിങ്ങൾ സ്വീകരിച്ചില്ല അല്ലേ. എന്നിട്ട് പറയാ ഫയക്കൂലു അബൂഹു, ആ സമയത്തതാ ഉപ്പ പറയുകയാണ് തന്റെ മകനോട്, മോനെ ഇന്ന് നിന്നെ ഞാൻ ധിക്കരിക്കുകയില്ല. ഈ ഉപ്പാക്കെല്ലാം ബോധ്യമായി, എല്ലാം ബോധ്യമായി, ഇനി മോനെ ഞാൻ ധിക്കരിക്കൂല. പക്ഷെ മോൻ പറയാ ഉപ്പ സമയം വൈകി, പരലോകത്തേക്ക് വിട്ടാൽ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഉപ്പ ഫയക്കൂലു ഇബ്രാഹിം, എന്നാൽ പടച്ച റബ്ബിനോടതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മകന്റെ വേദന ഉപ്പയെ കുറിച്ചുള്ള പറഞ്ഞു നോക്കുകയാണ്. യാ റബ്ബി ഇന്നക വഅതനി അല്ലാ തുഖ്സിനി തുഖ്സിയനി യൗമ യുബഅസൂൻ, എന്റെ റബ്ബേ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഖിയാമത്ത് നാളിൽ അപമാനിക്കില്ല എന്ന്, എന്നെ നീ അപമാനിക്കില്ല എന്ന് എന്നോട് നീ വാഗ്ദത്തം ചെയ്തിട്ടില്ലേ. അള്ളാഹനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു നോക്ക. മാത്രവുമല്ല എന്റെ ഉപ്പാക്ക് വന്ന ഈ അവസ്ഥയേക്കാൾ മറ്റെന്ത് അപമാനമാണ് നാദാ എനിക്ക് നേരിടാനുള്ളത്. ഇതിനേക്കാളും വലിയൊരു അപമാനം ഈ മോൻ എന്താണ് ഉപ്പ, എന്താണ് റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹ് പറയുകയാണ് ഫയഖൂലുല്ലാഹു തആല ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഇബ്രാഹിം കാഫിറുകളായ ആളുകൾക്കതാ നരകം ഹറാമാക്കിയിരിക്കുന്നു ഞാൻ, നരകം അവർക്ക് ഹറാമാണ്. സുമ്മയുക്കാൽ അവിടെ നിന്ന് പറയപ്പെടുകയാണ് യാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുന്നു മാ തഹ്ത റിജ്ലൈക, എന്താ ഇബ്രാഹിമേ നിന്റെ കാൽക്കീഴിലെ, എന്താ നിന്റെ കാലിന്റെ ചുവട്ടിലുള്ളത്. ഫയന്ദുറു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമദാ തന്റെ കാൽക്കീഴിലേക്കൊന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ യഥാ ഫഇദാ ഹുവ ബിദീഹിൻ മുൽതതിഹിൻ, വികൃതമായൊരു ജീവിയുടെ രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ കിടന്ന് പിടയുകയാണ്. ഒരു വികൃതമായ ജീവിയുടെ രൂപത്തിൽ പൊടിപടലങ്ങൾ പുരണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽ കീഴിൽ കിടന്നുകൊണ്ട് പിടയുകയാണ്. ആ സമയത്ത് അല്ല പറയുന്നു ഫയുഅഖദു ബികവാഇമിഹി ഫയുൽകാ ഫിന്നാർ, അവന്റെ കാലിൽ പിടിച്ചുകൊണ്ട് അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പയ നരകത്തിലേക്ക് മാലാകമാർ വലിച്ചെറിയുന്ന രംഗം നോക്കൂ നിങ്ങൾ. ഇത് നാളെ പരലോകത്തെ വല്ലാത്തൊരവസ്ഥയാണ്. എന്തുകൊണ്ടായത് ഇത് അനുഭവിക്കേണ്ടി വന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പാക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ധിക്കാരം മൂലം അഹങ്കാരം മൂലം ആ സത്യം അംഗീകരിക്കാതെ മാറിപ്പോയി അവർ. അതുകൊണ്ട് പരലോകത്ത് ചെന്ന് വിരൽ കടിച്ചിട്ട് കാര്യമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാ. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അവിടെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞില്ലേ, സ്വന്തം മകനെയും ഭാര്യയെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അല്ലേ. എത്രത്തോളം എന്നറിയോ, എത്രത്തോളം എന്നറിയോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് അനുമതി ചോദിക്കുകയാണ്, അള്ളാഹുവേ
എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അല്ലാഹു അനുവാദം കൊടുത്തില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയുന്ന രംഗം കണ്ട് സ്വഹാബികൾ ചോദിക്ക, എന്തേ പ്രവാചക താങ്കൾ കരയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവോട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ അനുവാദം തേടി. പക്ഷെ അല്ല എനിക്ക് അനുവാദം തന്നില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, അല്ലാഹുവേ എൻ്റെ ഉമ്മയുടെ കബറൊന്ന് ഞാൻ സന്ദർശിച്ചു കൊള്ളട്ടെ. അല്ലാഹു എനിക്ക് അനുവാദം നൽകി. കണ്ടോ, ഇതാണ് ഗൗരവം. മുശ്രിക്കായി മരണപ്പെട്ടു പോകുന്നുവെങ്കിൽ, തൗഹീദ് കൃത്യമാവാതെ മരണപ്പെട്ടു പോകുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോലും കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ സഹോദര നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ വിഷയം പറയുമ്പോൾ എന്നോട് നിങ്ങളോടും ആദ്യമായും അവസാനമായും ഓർമ്മപ്പെടുത്താനുള്ളത്, കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ആദ്യമായി നമ്മൾ പറയേണ്ടത് ഈ വിഷയം തന്നെയായിരിക്കണം. ഈമാനിൻ്റെ വിഷയം തന്നെയായിരിക്കണം. ശിർക്കിൻ്റെ അപകടം തന്നെയായിരിക്കണം. ശിർക്കിൻ്റെ ഗൗരവം തന്നെയായിരിക്കണം. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സന്ദേശം. അതോടൊപ്പം സഹോദരങ്ങളെ, തൗഹീദിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലുള്ള മാതൃക, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാതൃക നമ്മുടെ പ്രവൃത്തിയിലും പെരുമാറ്റങ്ങളിലും ജ്വലിച്ചു നിൽക്കണം. അല്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ല പറഞ്ഞില്ലേ, നീ നിന്റെ ഭാര്യയെ വിജനമായ പ്രദേശത്ത് കൊണ്ടുചെന്നാക്കി തിരിച്ചു പോരണം. മടിച്ചു നിന്നില്ലേ ആ പ്രവാചകൻ? മകന്റെ കഴുത്തിൽ കത്തിവെക്കണം, ആ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം മാറിപ്പോയില്ല. അല്ലാഹുവിന്റെ കൽപ്പനയാണോ? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഇദാ റബ്ബേ ഞാൻ അനുസരിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ത്യാഗങ്ങളുടെ മേൽ ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകനാണ് സഹോദരങ്ങളെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഇതിനോട് നിങ്ങളോടും, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളും, ആ മില്ലത്തിലാണ് ജീവിക്കുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളും, ആ മില്ലത്തിലാണ് ഞാനുള്ളത് എന്ന് അഭിമാനം കൊള്ളുന്ന ഞാൻ നിങ്ങളും, എന്ത് ത്യാഗമാ ഈ ദീനിന്റെ പേരിൽ ഞാൻ നിങ്ങളും അനുഭവിച്ചിട്ടുള്ളത്? എന്ത് ത്യാഗമാ ഈ ദീനിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും അനുഭവിച്ചിട്ടുള്ളത്? നന്നായിട്ട് ആലോചിക്കണം ഈ വിഷയം. അല്ലാഹുവിന്റെ മാർഗത്തിൽ സത്യസന്ദേശത്തിന്റെ വിഷയത്തിൽ എന്ത് ത്യാഗമാ സഹോദര ഞാൻ നിങ്ങളും ആലോചിച്ചിട്ടുള്ളത്? അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ സംശയിക്കാൻ പാടില്ലെന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വമക്കാൻ അലി മുഅ്മിനിൻ വല മുഅ്മിനതിൻ ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറൻ അയ്യകൂന ലഹുമൽ ഖീറത്തു മിൻ അംരിഹിം വമൻ യഅസുല്ലാഹ വ റസൂലഹു ഫഖദ് ദല്ല ളലാലൻ മുബീന. അല്ലാഹ് പറയുകയാണ്, അല്ലാഹും അവന്റെ പ്രവാചകനും ഒരു കാര്യത്തിൽ തീരുമാനം കൽപ്പിച്ചാൽ വിശ്വാസിക്കും വിശ്വാസിനിക്കും ഒരിക്കലും അതിന് എതിരഭിപ്രായം പാടില്ല തന്നെ. ഒരു എതിരഭിപ്രായം ഉണ്ടാവാനേ പാടില്ല. അല്ലാഹ് പറഞ്ഞോ, ഇതാ ഞാൻ സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു, അതിനപ്പുറത്തേക്ക് പോവുക എന്നത് വലിയ വഴികേടാണ് എന്ന് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങളെക്കാളേറെ നമുക്ക് പ്രാധാന്യം അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളാവണം. നമ്മുടെ ഇഷ്ടത്തെക്കാളേറെ നമുക്കിഷ്ടമുണ്ടാവേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം തന്നെയായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ വിഷയം നമ്മൾ മറന്നു പോവുകയാണ്. പലപ്പോഴും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാം തന്നെ പലപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കല്യാണത്തിൻ്റെ രംഗം വന്നാലുള്ള അവസ്ഥ എന്താ പറയാൻ കഴിയോ? എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയോ? എൻ്റെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട രൂപത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് പറയാൻ കഴിയുന്ന എത്ര രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം? അവിടെ ദൂരത്തുണ്ടായിട്ടില്ല. ക്ഷണക്കത്തിൻ്റെ വിഷയങ്ങളിൽ പോലും ദൂർത്ത് കാണിക്കുന്നവർ സമൂഹത്തിലില്ലേ? അള്ളാഹുക്കിഷ്ടം ലളിതമായ വിവാഹമാണെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ അനുയായികൾ പോലും രണ്ടും മൂന്നും നാലും ദിവസം വിവാഹത്തിൻ്റെ പേരിൽ ആർഭാടങ്ങളും ദൂർത്ത് നടത്തുമ്പോൾ എന്തിനാ? ദൂർത്തിൻ്റെ അനുയായികൾ പിശാചിൻ്റെ ചങ്ങാതിമാരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എന്തിനാ? അല്ലേ, എത്രയോ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകൾ
ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതാ ദൂർത്തും അതിന്റെ പിന്നാലെ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ ആ ഖുർആനും കയ്യിൽ പിടിച്ചിട്ട പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് പാടില്ല. വീട്ടിലേക്ക് വരുന്നവർക്ക് ബിരിയാണിയും നെയ്ച്ചോറും അതേപോലെയുള്ള കറികളൊന്നും നൽകണ്ടെന്നല്ല, വീട്ടിൽ മാന്യമായി സദ്യ കൊടുക്കണ്ടെന്നല്ല, പക്ഷേ ദൂർത്തെങ്ങാനും കടന്നു വന്നാൽ, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കടന്നു വന്നാൽ, അതേത് വിഷയങ്ങളിലായാലും ശരി, കല്യാണത്തിന്റെ വിഷയങ്ങളിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹുവിനെ ഭയപ്പെടാൻ ഒരു പക്ഷേ നാം ലളിതമാക്കണമെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ഒരുപാട് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവാം പല രംഗങ്ങളിലും പലയിടത്തു നിന്നും. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ, ഈമാനിന്റെ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ വിശ്വാസികളെ നമുക്കാവണം. പറയാൻ കഴിയുമോ എനിക്കും നിങ്ങൾക്കും ഞാൻ വിവാഹം ചെയ്തത് സ്ത്രീധനം വാങ്ങാതെയാണ് എന്ന് പറയാൻ കഴിയുന്ന, എത്ര ആണത്വത്തോടുകൂടി പറയാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇവിടെ വന്ന ഒരാളെയും പ്രയാസപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ലട്ടോ എന്റെ സംസാരം, മറിച്ചൊന്ന് ചിന്തിക്കാൻ, ആരെങ്കിലും ആ രൂപത്തിലുള്ള ഹറാമായ മുതലുകളെങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പെണ്ണന്നെ ഒരു ധനമാണ് എന്നല്ലേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നിധിയായിട്ട അൽമർഅത്തു സ്വാലിഹ, അതിനേക്കാളും വലിയ നിധി എന്തുണ്ട് വിശ്വാസികളെ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ നിധി തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴാ ആ പെണ്ണിന്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ആ പണത്തിന്റെ പേരിൽ ആ പണം മോഹിച്ച് ആ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ ആ മനുഷ്യൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എന്തന്തസ്സാ ഉള്ളത്? ചോദിച്ചോ ചോദിക്കാതെയോ വാങ്ങുന്നവർ സമൂഹത്തിലുണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറയും. വേണ്ട, മനസ്സിൽ ആഗ്രഹം വന്നാൽ തന്നെ മതി. ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരാളും വാങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേ പറ്റൂ. ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേ പറ്റൂ. അതാണ് സ്ത്രീധനം വാങ്ങിയതിന്റെ തൗബ, അതാണ് ഹറാം വാങ്ങിയതിന്റെ തൗബ. വിളിക്കണം ആരെങ്കിലും അത്തരത്തിലുള്ള ഹറാമായ മുതലുകൾ പെണ്ണിന്റെ വാപ്പാന്റെ കയ്യിൽ നിന്ന് പണമായിട്ടോ പണ്ടമായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉപ്പാനെ വിളിച്ചിട്ട് പറയണം, ഉപ്പ തെറ്റാണ്, ഹറാമാണ്, എനിക്ക് സ്വർഗത്തിന് തടസ്സമാകും എന്ന് ഞാൻ മനസ്സിലാക്കി, ഇപ്പോ അത് ഹറാമാണെന്ന് തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് ഉപ്പ ഞാൻ അത് തിരിച്ചു തരാൻ തയ്യാറാണ്. പക്ഷെ ഉപ്പ ഇപ്പൻ്റെ അടുത്തില്ല, ഇപ്പൊ തരാൻ ഒരു പക്ഷെ എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാവൂല, കൊടുക്കാനുണ്ടാകൂല. പക്ഷെ ഉള്ള സമയം ഞാൻ നിങ്ങളുടെ കടം ആദ്യം വീട്ടും. അത് വെറും വർത്തമാനാവരുത്, വെറും വർത്തമാനമാവരുത്. കഴിയണം പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സ്വന്തം താല്പര്യങ്ങളെക്കാളേറെ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക നമ്മിലേക്ക് കടന്നു വരേണ്ടത് അല്ലേ? ഇന്ന് പണത്തിന്റെ കുറവ് ഒരാൾക്കുമില്ല, ഇന്ന് പണത്തിന്റെ കുറവല്ല പലർത്തും, അത്യാവശ്യത്തിന് സമ്പത്ത് എല്ലാം അവിടെ വീട്ടിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞല്ലോ, ഫവല്ലാഹി മൽ ഫഖ്റു അഖ്ഷ അലൈക്കും വലക്കിൻ യഖ്ഷ അൻ തുബ്സത ദുനിയ അലൈക്കും. ഞാൻ ഏറെ സമുദായത്തിൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെക്കാളേറെ സമ്പന്നതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, ഇന്ന് മക്കൾ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, ഭാര്യമാർ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, സമൂഹം തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, സമ്പത്തിന്റെ കുറവല്ല, സമ്പത്തിന്റെ കുറവല്ല, സൗകര്യത്തിന്റെ കുറവല്ല, വീടിന്റെ മതിലിന് പൊക്കം കുറഞ്ഞതുകൊണ്ടോ വീടിന്റെ ചുമരുകൾക്ക് ഉറപ്പ് കുറഞ്ഞതുകൊണ്ടോ അല്ല. അതെല്ലാം ഉണ്ട്, ഇന്ന് നമ്മുടെ വീടുകൾ വലുതാ, വിശാലമായ വീടും സൗകര്യമുണ്ട് അല്ലേ? വീടിന്റെ മതിലുകൾ നാല് ഭാഗത്തും കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട്, എല്ലാ രൂപത്തിലുള്ള ഭദ്രമായ വീടാ. പക്ഷെ ആ വീട്ടിലേക്ക് അന്ന് കടന്നു വരാത്തതും പണ്ട് കാലത്ത് കടന്നു വരാത്തതും ഇന്ന് കടന്നു വരുന്നതുമായ ഒന്നുണ്ട്. എന്താണെന്നറിയോ? പിശാച്. പണ്ട് കാലത്ത് കടന്നു വന്നതും ഇന്ന് വരാത്തതുമായ ഒന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ബർക്കത്ത്. ഇന്ന് നമ്മുടെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ പ്രയാസങ്ങളാണ് എങ്കിൽ, കുടുംബകലഹങ്ങളാ പലയിടത്തും, എത്രയെത്ര ആളുകൾ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ പല ഒരുപാട് ഒരുപാട് ആളുകൾ രഹസ്യമായി വന്ന് കാണും, എന്താ ചെയ്യാ, പറഞ്ഞിട്ട് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന, ഉള്ളിലൊതുക്കി കഴിയുന്നു, രണ്ട് കുട്ടികൾ ഉമ്മയായി പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ കഴിയും, രണ്ട് കുട്ടികളെ വാപ്പായി പോയില്ലേ, എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രയാസത്തോടുകൂടി ചോദിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. പറയാൻ പറ്റുമോ നമുക്ക്? കഴിയണമെനിക്ക്. നമ്മുടെ മൊബൈൽ എങ്ങാനും വീട്ടിൽ വെച്ച് മറന്നിട്ട് ഓഫീസിലേക്ക് പോയാൽ പേടിയാ ഭർത്താക്കന്മാർക്ക്. എന്തേ കാരണം എന്നറിയോ? ആ മൊബൈലിലേക്ക് വരുന്ന മിസ് കോൾ എങ്ങാനും തന്റെ ഭാര്യ കണ്ടാൽ, അതിലേക്ക് തിരിച്ചു വിളിച്ചാൽ, അതോടെ ഒരുപക്ഷെ അന്നെ തൊലാ കിടക്കും.
അല്ലേ? മിസ് കോളുകൾ മിസ് ഗേളുകളാകുമ്പോ, കുടുംബങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, വിശ്വാസികളെ, ഇവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക. ഇഷ്ടപ്പെട്ട പലതും മാറ്റിവെക്കേണ്ടി വരും. ഹറാമായ രംഗങ്ങൾക്ക് വീട്ടിൽ സാക്ഷികളാകുന്നില്ലേ? പലയിടത്തും ഉപ്പയും ബാപ്പയും മക്കളും ഉമ്മയും ഒരുമിച്ചിരുന്ന് ടി വി കാണുന്ന കുടുംബങ്ങൾ പലയിടങ്ങളിലും ഇല്ലേ? പറഞ്ഞില്ലേ കിയാമെന്നാണ് വരില്ല? കിയാമെന്നാളിന്റെ അടയാളമായിട്ട് റസൂലുള്ള പറഞ്ഞു, കഴുതകൾ ഇണ ചേരുന്നത് പോലെ മനുഷ്യന്മാർ ഇണ ചേരുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ വരും. നാൽക്കാലികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും തരം താന ജീവി എന്ന് ജന്തുവെന്നറിയപ്പെടുന്ന കഴുത, ബന്ധം നോക്കേണ്ട, നാണം നോക്കേണ്ട, മറ നോക്കേണ്ട, ലജ്ജയില്ലാത്ത സമയം നോക്കേണ്ടതില്ലാതെ ഇണ ചേരുന്ന കഴുത, ആ കഴുതയേക്കാൾ തരം താന്ന പ്രവൃത്തി മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബികളെ ചോദിക്കാഹുവിന്റെ പ്രവാചകരെ, അങ്ങനെ സംഭവിക്കോ? ബുദ്ധിയുള്ള മനുഷ്യന്മാരിൽ ആരാ ചോദിക്കുന്നത്? ജാഹിലിയ കാലഘട്ടം കണ്ട് പരിചയമുള്ള അറബികളായ സ്വഹാബികളാ ചോദിച്ചത്. സുറുള്ള പറഞ്ഞല്ലേ, നഅം ലയകൂനന്ന, അതെ സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിച്ചില്ലേ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ? സംഭവിച്ചില്ലേ? എന്റെ ഭാര്യ ഒരു പെണ്ണ, എന്റെ ഉമ്മ ഒരു പെണ്ണ, എന്റെ പെങ്ങളും എന്റെ പെൺമക്കളും അവർ പെണ്ണ് തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ എല്ലാവരോടും ഒരുപോലെയല്ല ഞാൻ പെരുമാറേണ്ടത്. ഇസ്ലാം കൃത്യമായി മനുഷ്യന്മാരിടപെടേണ്ട മേഖലകളിൽ ബന്ധങ്ങളും അതിർത്തികളും ആ രൂപത്തിലുള്ള അതിർവരമ്പുകളൊക്കെ നിശ്ചയിച്ചു. ഭാര്യയോട് പെരുമാറുന്നത് പോലെയല്ല ഉമ്മയോട് പെരുമാറേണ്ടത്. ഭാര്യയോടും ഉമ്മയോടും പെരുമാറേണ്ടത് പോലെയല്ല മറ്റുള്ള പെങ്ങന്മാരോടും പെൺകുട്ടികളോടും പെരുമാറേണ്ടത്. പക്ഷേ അതല്ല എല്ലാ അതിർത്തികളും എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് പിശാചിന്റെ രംഗങ്ങൾ നേർക്കുനേരെ ടി വിയിലൂടെ കാണുമ്പോ എന്തൊക്കെ കാണാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ ഉമ്മയും ഉപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് നേർക്കുനേരെ ടി വിയിലൂടെ കാണുമ്പോ, എന്നിട്ട് മദ്രസയിൽ വന്ന് ഉസ്താദുമാരോട് പരാതി പറയാ, രക്ഷിതാക്കൾ എന്റെ മോൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, എന്റെ മോന് പറഞ്ഞിട്ട് കേൾക്കണില്ല, അവൾ എന്നെ അനുസരിക്കുന്നില്ല. എങ്ങനെ അനുസരിക്കും? ഉപ്പയെ ബഹുമാനിക്കണമെന്നും ഉപ്പയെ ആദരിക്കണമെന്നും ഉപ്പയോടുള്ള ബഹുമാനത്തിന്റെ രൂപം എന്താണെന്നും മദ്രസയിൽ നിന്നും പഠിച്ച് ഹറാമായ സിനിമകൾ കാണരുത് എന്ന് പഠിച്ച് വീട്ടിലേക്ക് പോയ കുട്ടികൾക്ക് കാണാൻ കഴിയുന്നത് നേർക്കുനേരെ സിനിമയെന്ന ഹറാം കാണുന്ന ഉപ്പയെയും ഉമ്മയെയുമാണെങ്കിൽ ആ കുട്ടിയോട് എന്ത് വേദമോദിയിട്ട് എന്ത് കാര്യം? മദ്രസയിൽ നരിയാണിക്ക് താഴെ വസ്ത്രം പോയ നരകത്തിലാക്കാണെന്ന് പഠിപ്പിച്ച ഉസ്താദ് പഠിപ്പിച്ചത് കേട്ട് ആ തലയിലേക്ക് കയറ്റിയ ഹദീസുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോ ആദ്യം നോക്കുമാമോളും എവിടെ കന്നറിയോ? ഉപ്പാന്റെ പാന്റിലേക്ക്, ഉപ്പാന്റെ പാന്റിലേക്ക് നോക്കും. അപ്പോഴുണ്ട് ഉപ്പാന്റെ പാന്റ് നരിയാണിക്ക് താഴെ. പിന്നെ എന്ത് വേദമോദിയിട്ട് എന്ത് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടിക്ക് കാര്യം? അല്ലേ? സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി ഔറ തിന്നതാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോ, ഉമ്മയുമായി ഷോപ്പിങ്ങിന് പോകുമ്പോ, പ്രായപൂർത്തിയായ പെൺമക്കൾ വേറെയുണ്ടെങ്കിൽ അവരുമായി പോകുമ്പോ, ഇതാണോ എന്റെ ഉമ്മയും എന്റെ വീട്ടിലെ മറ്റുള്ളവരും സ്വീകരിച്ച രീതി എന്ന് മനസ്സിലാക്കിയ കുട്ടി പിന്നെ എങ്ങനെ നിന്നാവും? പ്രിയപ്പെട്ടവരെ, എത്രത്തോളം അറിയൂ നിങ്ങൾക്ക്? അല്ല ശപിച്ച, അല്ലാഹുവിന്റെ ശാപമേറ്റുവാങ്ങിയ വിഭാഗങ്ങളെ പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പോലും നമ്മുടെ കുടുംബങ്ങളിലെ പലരും എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പുരികം വടിക്കുന്നവളെയും അത് വടിച്ചു കൊടുക്കുന്നവളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹു വാസിലത്ത വൽ മുസ്തൗസില, മുടി ഏച്ചു കെട്ടുന്നവളെയും ഏച്ചു കെട്ടിക്കൊടുക്കുന്നവളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണത്തിന്റെ പേരും പറഞ്ഞ്, ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞ് വീട്ടിലെ പെൺകുട്ടികളും പ്രായപൂർത്തിയായ സ്ത്രീകളും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ സഹോദര, ഒന്നും മാറാൻ, ഒന്നും മാറി ചിന്തിക്കാൻ പോകണം. ഇബ്രാഹിമി മില്ലത്തിലേക്ക് പോകണം. ഇബ്രാഹിമി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത ചരിത്രത്തിലേക്ക്, കുടുംബത്തിൽ സ്നേഹത്തോടുകൂടി പെരുമാറാൻ. ഒന്ന് വീട്ടിൽ മകളെ വിളിക്കണം, മക്കളെ വിളിക്കണം, ഒന്ന് തലോടണം, ഒന്ന് നെറുകയിൽ ഒന്ന് ചുംബിക്കണം. അതാ സ്നേഹം, വല്ലാത്ത ആത്മബന്ധമുണ്ടാകും. അല്ലേ? മക്കളെ വിളിച്ച് ഒന്ന് മുസാഫഹത്ത് ചെയ്താൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും ഒന്ന് മുസാഫഹത്ത് പറഞ്ഞ്, ഒന്ന് ഷെയ്ഖണ്ട് കൊടുക്കാൻ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ നമുക്ക് മടിയാണെങ്കിൽ പിന്നെ എന്ത് ഒരാത്മബന്ധവും സ്നേഹവും അവിടെ ഉണ്ടാകും? നാട്ടുകാരെ കാണുമ്പോ ഉസ്താദുമാരെ കാണുമ്പോ ഓടി വരും സലാം പറയാൻ, അസ്സലാമു അലൈക്കും കെട്ടിപ്പിടിക്കും, ആലിംഗനം ചെയ്യും, മുസാഫഹത്ത് ചെയ്യും. പക്ഷെ വീട്ടിലേക്ക് ചെന്ന് തന്റെ പ്രിയതമയുണ്ടാകും, അവിടെ തന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടാകും, തന്റെ ഉമ്മയുണ്ടാകും.
ഒരു ചുംബനുണ്ടല്ലോ, നെറുകയിൽ നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഒരു ചുംബനുണ്ടല്ലോ, അത് വല്ലാത്ത വിലയുള്ളതാ പ്രിയപ്പെട്ടവരെ. നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഒരു വർഷവും രണ്ടു വർഷവും കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഉമ്മയുണ്ടാകും പ്രായമായ വീട്ടിൽ. ഒരു ഉപ്പയുണ്ട് നമ്മുടെ വീട്ടിൽ. ആ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ നാം കയറുമ്പോൾ വരൂലേ വീട്ടിലേക്ക്, നമ്മുടെ അടുത്തേക്ക് വരൂലേ, നമ്മുടെ ഉമ്മയും ഉപ്പയും ചേർത്ത് പിടിക്കൂലേ, എന്നിട്ടൊരു ഉമ്മ തരൂലേ. രണ്ടു വർഷവും ഒരു വർഷവും കാത്തിരുന്നതിൻ്റെ വല്ലാത്ത ഒരു സ്നേഹം ആ ഒറ്റ ചുംബനത്തിലുണ്ട്. നമുക്കത് അനുഭവപ്പെടാറില്ല പലപ്പോഴും. എങ്കിൽ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ, അവരെ സ്നേഹിക്കാൻ, കുടുംബത്തെ ഇബ്രാഹിം മില്ലത്തിലേക്ക് മടക്കാൻ, കുടുംബത്തിൽ ഇസ്ലാമികമായ രൂപങ്ങൾ ഉണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കാവണം. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്തും ആ ഇബ്രാഹിം മില്ലത്തിന്റെ സന്ദേശം എന്താണെന്ന് ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്കാവണം. പ്രത്യേകിച്ച് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് മേഖലകൾ, എവിടെ ക്ലാസ്സിൽ ചെന്നാലും വിഷയം ചിലപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്നാലും ഒരു നോട്ട് തരും. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ കുടുംബബന്ധത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയണം. നാട്ടിലൊക്കെ പ്രത്യേകിച്ച് റമദാനിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ്സിന് പോയപ്പോൾ പലയിടത്തു നിന്നും ഇതേപോലെയുള്ള ലെക്ചറുകളും, അല്ലാതെ പിന്നെ ക്ലാസ് ഏൽപ്പിക്കുന്ന ആള് വിഷയതാണ്, എന്നാൽ ഇതൊന്ന് ചേർത്ത് പറയണം. എന്തേ കാരണം? തൗഹീദുള്ള കുടുംബ, സലഫി കുടുംബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ കുടുംബ. പക്ഷേ പലയിടത്തും വഅഖദ്ന മിൻകും മീസാഖൻ ഖലീള എന്ന ബലവത്തായ കരാർ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ കരാറിന്റെ ശക്തി പലപ്പോഴും ഭാര്യമാരും ഭർത്താക്കന്മാരും മറന്നു പോകുന്നു എന്നതാ. എന്താ നിക്കാഹ് എന്ന് പറഞ്ഞാൽ? മലയാള ഭാഷയിൽ നമ്മൾ സാധാരണ പറയും വിവാഹമെന്ന്, അല്ലേ? വിവാഹമെന്ന് പറഞ്ഞാൽ തന്നെ അഴിക്കാനാവാത്ത കെട്ടി എന്ന, അഴിക്കാനാവാത്ത കെട്ടി എന്ന, ബിസ്മില്ലാ എന്ന പടച്ച റബ്ബിന്റെ നാമം ഉച്ചരിച്ച് വധുവിന്റെ വലിയിന്റെ കൈ പിടിച്ചുകൊണ്ട് ഏറ്റെടുക്കുമ്പോ വല്ലാത്തൊരു കരാറാത്, മരണം വരെ പൊന്നു പോലെ നോക്കാൻ തയ്യാറാ. അവൾക്ക് നൽകേണ്ട നോട്ടം മറ്റൊരാളിലേക്ക് ഞാൻ തിരിച്ചുവിടില്ല എന്ന് പടച്ച റബ്ബിന്റെ നാമത്തിലാ ഞാൻ നിങ്ങളും ഏറ്റുപറഞ്ഞത്, പ്രഖ്യാപിച്ചത്. തിരിച്ചും അങ്ങനെ തന്നെ. തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം കാത്തു സൂക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ഭാര്യ, ആ ഒരു ഭാര്യയും ഭർത്താവുമായി മാറാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എങ്കിലേ ജീവിതത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക പിൻപറ്റാൻ നമുക്കാവുകയുള്ളൂ. ആ മില്ലത്താണ് നാം ഉൾക്കൊള്ളേണ്ടത്. എങ്കിലേ നമുക്ക് സ്വർഗം ഉറപ്പാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി നമ്മൾ പോകുമ്പോൾ, വീട്ടിൽ ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ, ഇതുവരെയും സിനിമ കണ്ടുകൊണ്ടിരുന്ന വീടുകൾ ഉണ്ടാവാം, ഹറാമായ മാർഗങ്ങളിലൂടെയുള്ള അത്തരത്തിലുള്ള വസ്ത്രധാരണ രീതികളുമായി പോയവരുണ്ടാകാം. ഒരുപക്ഷെ അങ്ങനെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടാകും. ഇന്നലെ വരെ അതൊക്കെ ചെയ്തിട്ട് ഇന്നെന്താ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, ക്ഷമിക്കാൻ. വല്ല അസ്ർ ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. ആ വിഷയത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും നമുക്കാവണം. എങ്കിലേ ഇബ്രാഹിം മില്ലത്തിൽ ജീവിക്കുവാനും ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോകുവാനും നമുക്കാവുകയുള്ളൂ. സർവാദിനാഥനായ പടച്ച റബ്ബ് ആ രൂപത്തിൽ മരണം വരെ ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ചില കാര്യങ്ങൾ ഞാൻ ഉപദേശിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു. നാഥ, ഉപദേശിച്ച കാര്യങ്ങൾ എനിക്കും കേട്ട കാര്യങ്ങൾ ഓരോരുത്തർക്കും മരണം വരെ ജീവിതത്തിൽ പകർത്തുവാനും തക്വയുള്ളവരായി ജീവിക്കാനും ആ രൂപത്തിൽ തന്നെ മരണപ്പെടാനും നാഥ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി ഞങ്ങൾ ഇന്ന് കബൂൽ ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞുമറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും ഞങ്ങളിൽ സംഭവിച്ച ഒരുപാട് തിന്മകൾ തെറ്റുകുറ്റങ്ങൾ നാഥ നീ ഞങ്ങൾക്കതെല്ലാം പുട്ടുപുറത്തു മാപ്പാക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിത് മരണപ്പെട്ടു പോയ വിശ്വാസികളായ വിശ്വാസിനികളായ ഒരുപാട് ആളുകൾ, അക്കൂട്ടത്തിൽ ഞങ്ങളിൽ പലരുടെയും ഉമ്മമാർ, ഉപ്പമാർ, ജ്യേഷ്ഠ അനുജ അനുജത്തിമാർ, സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അള്ളാഹുവേ അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ ഖബറിൽ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ദുആ മൂലം എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി അവരെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ അർത്ഥത്തിലും നാഥ നീ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണേ. അവരെ അനുസരിക്കുന്ന, അവരുടെ തൃപ്തിയോടുകൂടി ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളായ മക്കളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ,
ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി നാദാ നീ അനുഗ്രഹിക്കണ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين. اللهم صل على محمد وعلى ال محمد. السلام عليكم ورحمه الله.